ശാന്തമ്മ ദൈവം കുടുംബം പൊട്ടിച്ചോറാക്കിയ 82-കാരന്റെ വാക്കുകൾ. ശാന്തമ്മ ദൈവത്തിന്റെ പൈശാചിക കൂട്ടായ്മയിൽ പോയി കുടുംബം തകർക്കപ്പെട്ട 82-വയസ്സുകാരനായ ഉതുപ്പ് എന്ന അച്ചായന്റെ വാക്കുകൾ കേൾക്കുക. ജെസബേൽ സ്പിരിറ്റ് ആവേശിച്ച ശാന്തമ്മ ദൈവത്തിന്റെ വാർത്തകൾ ഞങ്ങൾ പരമ്പരകളായി നൽകുമ്പോൾ ഇതുപോലെ നിരവധി അനുഭവസ്ഥർ ഞങ്ങളെ വിളിച്ച് അവരുടെ അനുഭവം പങ്കുവയ്ക്കുന്നുണ്ട്. വ്യഭിചാരവും പുനർവിവാഹങ്ങളും ഗ്രൂപ്പ് സെക്സും വരെ യാഗമായി കണക്കാക്കുന്ന ഇവരുടെ അടുത്തും വിദ്യാസമ്പന്നരും സോകോൾഡ് ഉന്നതകുല ജാതരുമൊക്കെ പോകുന്നു എന്നത് ഞെട്ടിപ്പിക്കുന്ന വസ്തുതയാണ്. കഴിഞ്ഞ 45 വർഷത്തിലധികമായി ഇവരുടെ ഉള്ളുകളികളെല്ലാം അറിയാവുന്ന ഉതുപ്പച്ചായൻ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് കേൾക്കുക. സുനിൽ മാത്യു അല്ലേ? ഞാൻ സുനിലിന്റെ ഈ ശാന്തമ്മ ദൈവത്തിന്റെ കാര്യങ്ങൾ ദിവസവും കേൾക്കുന്നുണ്ട്. അതിനെ കുറിച്ചൊന്ന് ചില സംസാരിക്കാനായിരുന്നു. ശാന്തമ്മയുടെ വിവരങ്ങൾ ആ പറയുന്നത് മുഴുവനൊന്നും ശരിയല്ല. ശാന്തമ്മയുടെ ഈ ഒരു പുനർവിവാഹ യാഗം നടത്തി എന്നുള്ള വിവരം അറിയാവോ? പുനർവിവാഹ യാഗവും അത് യാഗമാണോ? യാഗമാണ് നടത്തി. രണ്ടാം ഘട്ടം പറ, അത് മതി, യാഗം എന്നൊന്നും പറയാതെ. ശാന്തമ്മയുടെ രണ്ടാം ഘട്ടം അങ്ങനെയല്ല, അവര് പറയുന്നതല്ല ഞാൻ പറയുന്നത്. അത് പുനർവിവാഹ യാഗവും അതിന് പാട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ഓർത്തഡോക്സ് സഭയുടെ വിവാഹ ശുശ്രൂഷ കൂതാശ നടത്തുന്ന പാട്ടില്ലേ, അതേ ട്യൂണിൽ അവര് പാട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പാട്ടും എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. എന്നെ പരിചയപ്പെടുത്താൻ, ഞാൻ 82 വയസ്സ് ഉള്ള ആളാണ്. നൈനാനെ അറിയാം. നൈനാന്റെ കയ്യിൽ നിന്നാണ് മാത്യുവറിയും ശാന്തമ്മയും കൂടെ ഈ ശുശ്രൂഷ മേടിച്ചത്. നൈനാൻ മരിച്ചു കഴിഞ്ഞു. നൈനാൻ എന്ന് പറയുന്ന പപ്പ എന്ന അയാളെ എല്ലാവരും തിരുവനന്തപുരത്തൊക്കെ വിളിക്കുന്നു, എല്ലാവരും വിളിക്കുന്നു. അയാളായിട്ട് ഉണ്ടാക്കി വെച്ചതായി ഈ നശിച്ച സംഘടന. അയാള് ദൈവപുരുഷനാണെന്നും പറഞ്ഞ് അയാളെന്ന് തലമുറയിലെ നീതിമാൻ, അതാണ് അയാൾ അയാളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ആ തലമുറയിലെ ഏറ്റവും നീതിമാനായിരുന്നു അയാളെന്നാ പറഞ്ഞ. അയാൾ ഇങ്ങനെ ആളുകൾക്കൊക്കെ അയാളെയിരിക്കും, ഞാൻ പോയിട്ടുണ്ട്, അയാളുടെ പ്രാർത്ഥനയോട് സംബന്ധിച്ചിട്ടുമുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ ലീവിന് വരുമ്പം ഞങ്ങളുടെ പള്ളിയിലെ അന്ന് ഇത് വളരെ ആക്റ്റീവായിരുന്നു. അപ്പൊ ശാന്തമ്മ ആദ്യം, ശാന്തമ്മയുടെ ഭർത്താവ് ഒരു പേര് ജോഷുവ എന്നാ, ജോഷുവ ഈ എന്നാ തുമ്പമൺ സ്വദേശിയാണ്, കൊല്ലന്റെ മുകളിൽ നിന്നോ മറ്റോ അയാളുടെ അവന്റെ വീട്ടുപേര്. അവൻ നാഗപ്പൂരെ മഹാരാഷ്ട്ര ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഒരു സബ് എഞ്ചിനീയർ ആയിരുന്നു, ഡിപ്ലോമക്കാരനാണ്. അവന് അവിടുന്ന് വോളണ്ടറി റിട്ടയർമെന്റ് എടുത്ത് തിരുവനന്തപുരത്ത് പോകുന്ന വെറും തുച്ഛമായ പെൻഷനിലോടുകൂടി. ഞാൻ ഭോപ്പാലിലെ ഡി എച്ച് എല്ലിൽ 40 വർഷത്തോളം ജോലി ചെയ്ത റിട്ടയറായ ആളാണ് ഞാൻ. ഞാനും എന്റെ വൈഫും അവിടെ ജോലിയായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ നാട്ടിൽ ലീവിന് വരും വന്നപ്പോഴേ ഇങ്ങനെ ഞങ്ങളുടെ പള്ളിയിലാവുന്ന ഒരു അച്ഛൻ വരെ ഇവിടെ ഇവരുടെ കൂടെ ഉണ്ട്. ഞങ്ങളെ എന്ന് പറഞ്ഞാൽ ഞാൻ തോട്ടയ്ക്കാട് മാറി അത്രയും പള്ളി ഇടവക്കാരാണ് ഞങ്ങൾ. അങ്ങനെയാണ് ഈ നൈനാന് മുമ്പിൽ പോയി എൻ്റെ ഇവിടെ വന്ന് ഞാൻ ഇച്ചിരി പരിചയമുള്ള നല്ല ഈ പിള്ളേരൊക്കെയാണ്. അവരെന്നെ കൂടെ കൊണ്ടുപോയി അവിടെ ചെന്ന് ഈ നൈനാന്റെ മുമ്പിൽ ഒന്ന് പ്രാർത്ഥിച്ച് ആദ്യം ചെന്നപ്പം എന്നാ അനുതാപം പോരാ, കുമ്പസാരം ക്ലിയർ അല്ല എന്നൊക്കെ പറഞ്ഞു, ഒന്നുകൂടെ കുമ്പസാരിച്ച് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒന്നേ ഞാൻ നൈനാന്റെ അവിടേക്ക് പോയിട്ടുള്ളൂ. പിന്നെ ഇനി വന്നു കഴിഞ്ഞ് പിന്നെ മാത്യു വർഗീസ് ഇത് പിടി ഇത് എടുത്തു കഴിഞ്ഞപ്പോ അന്ന് യോവനാ സാറ് ഇയാളെ കൂട്ടത്തിലാണ്. കോലഞ്ചേരിയിലെ യോവനാ സാറ് മരിച്ചുപോയി. യോവനാ സാറും നല്ല വചനം പ്രസംഗിക്കുന്ന ആളാണ് യോവനാ സാർ. യോവനാ സാറിനെ മാത്യു വർഗീസ് എന്ന് പറഞ്ഞ ആളാണ് അനിയച്ചാൻ അയാളെ വിളിക്കുന്ന. അയാളെ ചീഫ് ടൗൺ പ്ലാനറാ സ്റ്റേറ്റിന്റെ. അത് കഴിഞ്ഞ് അയാൾ ചീഫ് ടൗൺ പ്ലാനറായി സ്റ്റേറ്റിന്റെ. ഓർത്തഡോക്സ് സഭയിൽ ഇവർക്കുള്ള ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ പിഴി പേന്ന് പറഞ്ഞാൽ മനോരമയോടും മുത്തൂറ്റുകാരോടും ഓർത്തഡോക്സ് മെത്രാമാർക്കെല്ലാം പേടിയാണെന്നുള്ള വിവരം അറിയാവോ? അങ്ങനെയുണ്ടല്ലേ. ആ ഭയങ്കരം പേടിയാ. കാരണം കെ മാത്യു മരിക്കുന്നതിന് മുന്നേ ദേവലോകത്തോട്ടി എന്ന വാവ എഴുന്നേൽക്കുമായിരുന്നു. ചങ്കോട്ടെ അടക്കിയിരിക്കുന്ന വാവ മനോമര്. കെ മാത്യുവിന്റെ ചേട്ടൻ കെ എൻ ചെറിയാൻ ഒരാളെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. കെ എൻ ചെറിയാൻ ഒരു മകനേ ഉള്ളൂ, ഡോക്ടർ കെ സി മാമൻ. കെ സി മാമൻ കെട്ടിയിരിക്കുന്നത് ഈ മാത്യു വർഗീസിന്റെ പെങ്ങളെയാണ്. അതാണ് ഇവർക്ക് ഓർത്തഡോക്സ് സഭയിലുള്ള പിടിപാട്. അപ്പം മനോരമ മുഴുവൻ ഡിഫെയിം ആയി പോകും ഈ മുടക്കും ആക്ഷനൊക്കെ അങ്ങോട്ട് നടത്തിയാൽ. മനോരമയുടെ വലിയ പുള്ളിയുടെ ഭാര്യയല്ലേ അതിനകത്ത് കിടക്കുന്നത്? അവിടെ അനിയത്തി ആ ഏലമ്മ എന്നും പറഞ്ഞൊരുക്കിയുണ്ടായിരുന്നു ഇവിടെ. അവളും ഇവിടെ മെഡിക്കൽ കോളേജ് ഫിസിയോളജി പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആളാണ്. ആ മാത്യു ചെറിയാന്റെ ഭാര്യ. മാത്യു ചെറിയാൻ ഇപ്പം തിരുവനന്തപുരത്തുണ്ട്. അവരും ഈ രണ്ട് പെണ്ണുങ്ങളാണ് ഈ കോട്ടയത്ത് ഇത്രയും ആളെ ഇവരോ സംഘടിപ്പിച്ചു വെച്ചത്. ഇവർ രണ്ടും ഇച്ചിരി സ്റ്റാറ്റസ് ഉള്ളവരല്ലേ. അങ്ങനെയാണ് കുറെ ആളുകളെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചു വെച്ചത്. ഏതെങ്കിലും ഒരു ആക്ഷൻ എടുക്കുന്നതിലോട്ട് വരുന്ന കഴിയുമ്പോൾ ഇതിന് ബാവ പറയും വിട്ടേര് വിട്ടേര് വിട്ടായിരുന്നു. ബാവയ്ക്ക് പേടിയാ. അപ്പൊ കെ മാത്യു എന്ന് പറയുമ്പോ തിരുമേനി അത് അങ്ങനെ അതിന് പോയാ അവരെല്ലാം ഡിഫെയിം ആയി പോകും. അവരുടെ കുടുംബമല്ലേ, അവരുടെ കുടുംബത്തിലുള്ള സ്ത്രീയല്ലേ ഇത്. ഇപ്പൊ കല്യാണം കഴിച്ച് ഇവിടെ ഒന്നുമില്ല. അവർക്ക് മൂന്ന് പെൺപിള്ളേരാ ഉള്ളത്. ഒന്നിനെ പോലും ഈ കൂട്ടത്തിൽ കെട്ടിച്ചിട്ടില്ല. അവരുടെ ഭർത്താവിന് ഇവരെ കണ്ണെടുത്ത് കാണരുത്. അവരെ തങ്ങൾ തന്നെ തെറ്റിക്കുക, അതിന് ഇവരുടെ പണി.
അങ്ങനെ ഇവരെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബം കലക്കുകയാണ് ഇവരുടെ തൊഴില് ആദ്യം മുതല്. അതിന് ഈ ശാന്തമ്മയും മാത്യു വർഗീസും ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്. അവർ രണ്ടും കൂടി ആ ഒന്നിച്ച് കിടപ്പും സർവവും ഒരു പാത്രത്തിൽ നിന്നാണ് കഴിക്കുന്നതും. അങ്ങനെ ഈ നൈന മരിച്ചു കഴിഞ്ഞപ്പോൾ മുതല്, അത് കഴിഞ്ഞപ്പോ ഇവരുടെ കൂട്ടത്തിൽ ഒരാളുടെ കൂടി ഈ അത് ഈ പാമ്പാടിക്കാരനാണ് അച്ചോയി എന്നാ അവന്റെ പേര്. അച്ചോയി കൂടി കഴിഞ്ഞപ്പം അച്ചോയി ചെറുപ്പമായിരുന്നു. പിന്നെ മൂന്ന് പേരും കൂടി ഇരുന്ന് ശുശ്രൂഷ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ മാത്യു വർഷം തന്നെ ശുശ്രൂഷ അച്ചോയും പൊന്നമ്മയും അവിടുന്ന് മാറി അവരുടെ കൂടെ ഒന്ന് വീട്ടിൽ താമസമായി പാമ്പാടിയിൽ. അത് കഴിഞ്ഞ് അച്ചോയുടെ ഒരു പെങ്ങളുണ്ട് പൊന്നമ്മയെന്നും പറഞ്ഞ്, അവളും ശുശ്രൂഷയ്ക്ക് അങ്ങ് കൂടി. ശുശ്രൂഷയ്ക്ക് കൂടി അവളും തിരുവനന്തപുരത്ത് ചെന്ന് ജോഷുവയുടെ കൂടി അങ്ങായി. ജോഷുവ ശാന്തമ്മയുടെ ആദ്യത്തെ ഭർത്താവാണ്, ഈ പൊന്നമ്മയെ കെട്ടിച്ചതല്ല. അവളിപ്പോഴും തിരുവനന്തപുരത്ത് അതിനകത്തുണ്ട്. അവളും ജോഷുവയുടെ ഒരു കട്ടിലെ ഇപ്പോഴും കിടന്നുറങ്ങുന്നതും കഴിക്കുന്നതും ഒക്കെ പാത്രത്തിൽ നിന്ന് കഴിപ്പുമൊക്കെ. എനിക്കിതെല്ലാം ചൊവ്വന് മനസ്സിലായത് എന്റെ മകന്റെ കല്യാണം വന്നപ്പം ഇവര് ചതിവ് കൂടെ കൊണ്ടുവന്നു, എന്നിട്ട് ഈ ശാന്തമ്മയുടെ അനിയത്തിയുടെ മകളെ എന്റെ മകനെ കൊണ്ട് കെട്ടിപ്പിച്ചു. ചതിവ് കൂടിയാ ഞാനൊരു കല്യാണം ഉറച്ച് അവര് തല്ലിക്കലക്കിയിട്ട് തല്ലി പറപ്പിച്ച് അന്നേരത്തേക്കും ഈ കല്യാണം നടത്തിയില്ലേ, എനിക്കൊരു മകനേ ഉള്ളൂ, അവൻ വീട്ടിലേക്കും എം ബി എം കഴിഞ്ഞ ചെറുക്കനാ. അവന് എന്നെ അയ്യോ നമ്മുടെ മകൻ മരിച്ചു പോവുകയെന്നും ചത്തുപോവുകയെന്നും പറഞ്ഞ് എന്നെ ഭാര്യ കിടന്ന് തെല്ലിയെ കൂവിച്ചെന്ന് തുടങ്ങി. ഇത് നടത്തിയില്ലെന്ന് വരികയില്ല. അങ്ങനെ ഇവരെ പേടിയാണെന്ന് മനുഷ്യരെ ഇവരെ പേടിപ്പിച്ചിട്ടിരിക്കുക. അങ്ങനെ മനസ്സില്ല മനസ്സോടെ ഞാൻ പിന്നെ കല്യാണം പിന്നെ നടത്തിട്ടേ വന്നു. ഒരു പൈസ പോലും സ്ത്രീധനം മേടിക്കാതെ കല്യാണം നടത്തേണ്ടി വന്നു. ആ സമയത്താ ഇവര് കോട്ടത്തിൽ ഒരു അടവ് ഇറക്കി. ഒരു സമയം മുതൽ ഒരു സമയം വരെ, അത് 94 അങ്ങനെ 95 കണ്ട, ഇവർക്ക് സ്പെഷ്യൽ പ്രിവിലേജ് സ്വർഗത്തിൽ കൊടുക്കും, അവർക്ക് വേണ്ടും ഇവർക്ക് സമ്മാനം കൊടുക്കുന്നവർക്ക്. അങ്ങനെ എന്റെ ഭാര്യ 14 ഗ്രാമുള്ള 23 കാരറ്റിന്റെ ഒരു വളയട് ഊരി എന്റെ ഭാര്യ ഇവരുടെ കൊടുത്തതാ. ശാന്തമ്മയുടെ അല്ല കൊടുത്ത, മാത്യു വർഗീസിന്റെ ഭാര്യയുടെ അല്ല കൊടുത്ത്, ഗ്രേസി എന്നാ അവിടെ പേര്. എന്നാ ഇനി ഒന്നുകൂടെ പറയാം, അവൻ ഈ മാത്യു വർഗീസിന്റെ മൂത്ത മകൻ അവിടെ മാറി യൂണിവേഴ്സിറ്റി പഠിപ്പിച്ചോണ്ടിരുന്ന റിട്ടയർഡായി കാണു പറഞ്ഞു. ജോർജി എന്നാ അവന് പേര്, ജോർജി. ഇപ്പൊ മാത്യു പിന്നെ പൊന്നമ്മയെ കൂടിയായി വചനം വരവ്. പൊന്നമ്മ വചനം വന്നിട്ട് ഇങ്ങനെ ഈ അച്ചോയും ഈ പൊന്നമ്മയും ഈ ശാന്തമ്മയും കൂടി അങ്ങ് ജീവിതമായി. അങ്ങനെ എപ്പോഴും ഒന്നിച്ച് വരികയും മറ്റുള്ളവരെ അങ്ങ് ഭയങ്കര കമാൻഡിങ് ആയി ഇവര്. അങ്ങനെ ഇത് വന്നു കഴിഞ്ഞപ്പോ നമ്മുടെ യോഹന്നാൻ സാറും ആ കോലഞ്ചേരി ഗ്രൂപ്പ് ഇവരിൽ നിന്ന് തിന്നി. അങ്ങനെയാണ് യോഹന്നാൻ സാർ ഇവരിൽ നിന്ന് അങ്ങ് മാറിയത്. ഇനി കോലഞ്ചേരിയിലോട്ട് ഇവര് ചെല്ലണ്ടെന്ന് ഫോൺ ചെയ്ത് പറഞ്ഞു. യോഹന്നാൻ സാർ എന്നോട് പറഞ്ഞാണ് അവസാനം ശുശ്രൂഷ നിന്നിട്ട് സെക്സിന് ക്ലാസ് എടുക്കുന്ന പോലെ ആയെന്ന് പറഞ്ഞു മാത്യു വർഗീസ്. മാത്യു വർഗീസും ശാന്തമ്മയും കൂടെ അങ്ങനെ ആയ അവർക്ക് പൊറുതി മുട്ടിയിട്ട് അവരും മാറാൻ പേടിയായിരുന്നു. ഭീഷണിപ്പെടുത്തൊക്കെ ചെയ്തു, അവർ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് മാറിയെന്നൊക്കെയാ യോഹന്നാൻ സാർ എന്നോട് പറഞ്ഞത്. ഇവരുടെ കൂടെ എന്ന് പറഞ്ഞാൽ ഇവരുടെ അപ്പനുമായിട്ടായിരുന്നു യോഹന്നാൻ സാറിന് കണക്ഷൻ. അത് നയനാനിൽ കഴിഞ്ഞിട്ട് വന്നതാണ് ഈ അത് അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഈ അനിയച്ചാനുമാണ് യോഹന്നാൻ സാറുമായിട്ട് നല്ല ടേമിലായി. ഈ അനിയച്ചനും അനിയച്ചാനും യോഹന്നാൻ സാറുമായിട്ട് ആരെങ്കിലും പരിചയപ്പെട്ടു കഴിഞ്ഞാൽ അവരോട് നല്ല അവരോട് നമ്മളറിയാം ഒരു സ്നേഹം അവരോട് വന്നു പോകും. നമ്മളെ അങ്ങനെയായിരുന്നു ഇത്. യോഹന്നാൻ സാറൊക്കെ മാറിയ കൂട്ടത്തിൽ അവരെനിക്ക് എഴുതുക ഇങ്ങനെ ഉള്ള ഒന്നും ഞാൻ പോപ്പല്ലേ അവിടുന്ന് ഇനിയും ഉതുപ്പ് സാർ അങ്ങോട്ട് പോകരുതെന്നൊക്കെ പറഞ്ഞ് എഴുതുക. പക്ഷെ ഇന്നൊരു എന്റെ ഗ്രഹപ്പുഴയ്ക്ക് ഞാനിവിടെ നാട്ടിൽ വന്നപ്പം ഇവരി മാക്കലെ ശാന്തമ്മയുണ്ട് പാമ്പാടിയിൽ, അവരെ ഇവിടെ വന്ന് പിള്ളേരെന്നെ വന്ന് കൂട്ടുകാരെന്നെ വന്ന് ബലമായിട്ട് പിടിച്ചോണ്ട് ബലം എന്ന് പറഞ്ഞാൽ വലിയ സമ്മർദ്ദം വരുത്തി നമുക്കൊന്ന് കാണാൻ പോയി കണ്ടയിച്ചു വരാമെന്നൊക്കെ പറഞ്ഞു. അന്നേരം ഇവളിങ്ങനെ പറഞ്ഞ് പൊരുന്നപ്പിഴ പിടിച്ച് വെള്ളത്തിൽ മുക്കി പോലെ ഉള്ളിരിപ്പുണ്ട്. അന്ന് യോഹന്നാൻ സാറൊക്കെ പോയപ്പോ ഭയങ്കര വിഷമായിട്ട്, കാരണം അവരിൽ നിന്നായിരുന്നു ഇവിടെ ഫൈനാൻസിങ് പോയി നടന്നുകൊണ്ടിരുന്നത്. കോലഞ്ചേരിക്കാരെല്ലാം പണക്കാരാ, കോൺട്രാക്ടേഴ്സും നല്ല പണക്കാരും ഒക്കെയാ. അത് നിന്നുപോയി. പിന്നെ ആ കൂടി ആ സമയത്തല്ലേ ഇവർ പൊട്ടിപ്പോയെന്ന് വിചാരിച്ചതാ. പിന്നെ ഇവരിങ്ങനെ തഴിച്ച് വളർന്ന് 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 ഇപ്പൊ ഈ സ്റ്റേജ് വന്നിരിക്കുന്നു. ശാന്തമ്മയ്ക്ക് രണ്ടാം മക്കളാ. അപ്പൊ മൂത്തവനെ ബിടെക്കും എംടെക്കും മാനേജ്മെന്റ് കൊണ്ടായി ഡൊണേഷൻ കൊടുത്ത് പഠിച്ച് ഫീസ് കൊടുത്ത് പഠിച്ചവനാ, അല്ലാതെ മെറിറ്റിൽ ഒന്നും പഠിച്ചതല്ല. അതുപോലെ തന്നെ അവിടെ രണ്ടാമത്തെ മകൻ ഈ എന്നാ ഈ ബെന്തൽ കോളേജിൽ പോയി കർണാടകയിൽ പോയി അതെല്ലാം കൊണ്ടുപോകുന്ന എല്ലാം പിന്നെ ശാന്തം ജോഷുവായും പൊന്നമ്മയും കൂടിയാ കൊണ്ടുപോകുന്നു. പൊന്നമ്മ പിന്നെ ഇവരുടെ അമ്മയുടെ സ്ഥാനത്ത് അങ്ങായി പിള്ളേരുടെ. ജോഷുവായും പൊന്നമ്മയും കൂടെ ഒന്നിച്ച് സഹവാസമായി. അന്നേരം ഞാൻ തന്നെ എന്നോട് പിണക്കം വരാനുള്ള കാര്യം, എന്റെ മകന്റെ കല്യാണം കഴിഞ്ഞപ്പോഴാണ് എന്നെ ഇച്ചിരി അകത്തൊക്കെ കയറ്റാൻ തുടങ്ങി. ആരും ഇവർ അകത്ത് കയറ്റുകയില്ല, ഇവരുടെ മുറിയിലൊന്നും അങ്ങോട്ട് അടുപ്പിക്കുകയില്ല, വെളിയിലൊക്കെ നിർത്തിയുള്ളൂ. അപ്പോ ഞാൻ ഇവർ ഡൽഹിക്ക് ഒന്ന് വന്നു, എന്റെ മകന്റെ കല്യാണം കഴിഞ്ഞ് അവിടെ വന്നിട്ട്. അപ്പൊ ഈ ഞാൻ നമ്മൾ പാപം എല്ലാം എന്തുകൊണ്ടാണ് ഭാരമെന്നുള്ളത് പറയണമല്ലോ അവരോട്, മാത്യു വർഗീസിനോടെ. അന്ന് മാത്യു വർഗീസ് തന്നെ ആ ശുശ്രൂഷ നടത്തുന്നു. അന്നേരം ഞാൻ പറഞ്ഞു,
മാധ്യവരീസിനോട് പറഞ്ഞു, അതിനെയും പൊന്നമ്മയും ജോഷുവാച്ചായനുമായിട്ട് എങ്ങനെയാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്? ഇനി ഇതൊരു യാഗമാണെന്ന് വിശ്വസിക്കണമെന്ന് അച്ചായൻ പറയുമെന്ന് ചോദിച്ചു. ഇനി പ്രസ് ചെയ്യുമെന്ന്, ഇതൊരു യാഗമാണോ എന്ന്. അത് ആ ഒറ്റ ചോദ്യത്തിലാണ് എന്നോട് എന്നെ ഇവർക്ക് സംശയമായി. അന്നേരം മകന്റെ കല്യാണം കഴിഞ്ഞു. അപ്പൊ ഉടനെ ഇവർ ചെയ്തത് എന്നാന്ന് വെച്ചാൽ മകനെ എന്നിരുന്ന് തെന്നിച്ചു. എണ്ണിച്ചിട്ട് പറഞ്ഞു, മകനോട് എന്റെ മകനോട് പറഞ്ഞു, ഉതുപ്പ് സാറിൽ സാത്താൻ പ്രവേശിച്ചു പോയി. ഞാൻ എന്നില് അവന്റെ അപ്പനില് എന്റെ മകന്റെ അപ്പനില് എന്റെ മകനോട് ഈ മാത്യുവരിൽ പറഞ്ഞതാ, ഉതുപ്പ് സാറിൽ സാത്താൻ പ്രവേശിച്ചു പോയി, ഇനി ഇറക്കാൻ ഒരു മാർഗവുമില്ല. അപ്പൊ ഇനി എന്നും പറഞ്ഞാണ് എന്റെ മകനെ എന്നെ കൂടെ തെന്നിച്ചിട്ട് 5 വർഷം മകനെ എന്റെ വീട്ടിൽ വിടാതെ ഇവര് അവിടെ ഇവിടെയാക്കി താമസിപ്പിച്ചു. അവന് ജോലി ചെയ്യുന്നിടത്തൊക്കെ പോകുന്നു, യാതൊരു കറസ്പോണ്ടൻസും ഇല്ലാതെയായി. എന്റെ മകനുമായിട്ട് ഒറ്റ മകനെ ഉള്ളെന്ന് ഓർക്കണം. അറിയാവില്ല ഇന്നത്തെ കാലത്ത് ഒരു മക്കളെ കുണം പിടിക്കണമെന്ന് വരില്ല, എങ്ങനെ വരുമെന്ന്. അവർ ചെയ്യുന്ന എന്നാന്ന് ചോദിച്ചാൽ, ഇപ്പൊ തിരുവനന്തപുരത്ത് എന്റെ മകനുണ്ട്, ഏഷ്യാനെറ്റ് ജോലി ചെയ്യുന്നുണ്ട്. എന്ത് പോസ്റ്റില്? അവിടെ ജോയിൻ ചെയ്ത് വൈസ് പ്രസിഡന്റ് ആയിട്ടാ. ഇപ്പൊ അവരുടെ ഏതോ ഒരു ഹെഡാ, അവന് ഔട്ട്റീച്ചിന്റെ ഹെഡാ. അവന് ഏഷ്യാനെറ്റിന്റെ ഔട്ട്റീച്ചിന്റെ ഹെഡാ. ഞങ്ങൾ വെളിയിൽ പഠിച്ചാണ്ട് എല്ലാ കാര്യങ്ങളിലും നല്ല സ്റ്റാൻഡേർഡാണ്, നല്ല നോളജ് ഉള്ള ചേർക്കനാ. അവിടെ വന്നിട്ട് അവന് ഇപ്പം ഈ ടെക്നോപാർക്കിലുണ്ട്. ടെക്നോപാർക്കിൽ പേരെന്താ പുള്ളിയുടെ? എബ്രഹാം ഉതുപ്പ്. ബിടെക് എം ബി എക്കാരനാ. അവനെ ഈ ഏഷ്യാനെറ്റിലുണ്ട് ഔട്ട്റീച്ചോ ഇപ്പൊ അവിടെയാണ്ട് പബ്ലിക്കേഷനോ ഇങ്ങനെയാണ്ടൊക്കെ ഉണ്ടല്ലോ അവർക്ക് ഒത്തിരി ഏഷ്യാനെറ്റിന്റെ ഔട്ട്റീച്ചില്ല. അപ്പൊ വെളിയിലൊക്കെ പോകുന്നുണ്ട് അവന് ടൂറിനൊക്കെ, ഇന്ത്യക്ക് വെളിയിലൊക്കെ, യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം മിക്കവാറൊക്കെ എല്ലാം പോയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ അവനെ കയ്യിലെടുത്തു. അതിന്റെ ഒരു ഹെഡാ അവന്, അവന്റെ ആ യൂണിറ്റിന്റെ ഹെഡാ അവന്. ഇവരുടെ കസ്റ്റഡിയിലാണോ അവര്? അത് കസ്റ്റഡിയിലാ. എന്നിട്ട് കേൾക്കണം, വിടുകയില്ല, വീട്ടിൽ നിന്ന് ശത്രുതയാക്കി കളഞ്ഞെന്ന് അവര്. എന്റെ മകനുമായിട്ട് ഞങ്ങൾ ഇങ്ങനെയാണ് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതയാക്കുക. ഇവരുടെ നമ്മുടെ ഫാമിലിയുടെ കോർഡിനേഷൻ ഇവർ തകർക്കുക, അതാണ് ഇവരുടെ പണി. ഇവര് വലിയ ഔവായ ഒന്നും അല്ല. എല്ലാരും പറയുന്നില്ലേ അവര് വലിയ ഔവായ, ഫോറിൻ കാറാ, പോഷാന്നൊക്കെ പറയുന്നില്ലേ? ഒന്നുമില്ല. അങ്ങനെ കുറച്ചു പേരുണ്ടായിരുന്നു ആദ്യം. അവനെല്ലാം ഇപ്പം തറ പറ്റിപ്പോയി. അവന്റെ മക്കളെല്ലാം പഠിച്ചു പോയി. അവന്മാരുടെ മക്കളൊന്നും ഒരു സ്ഥാനത്തും വന്നിട്ടില്ല. എന്നോടുള്ള പണക്കിന് ഇപ്പൊ എന്റെ മകനെ, എന്റെ മകന്റെ മകനെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുക ഇവര്. എന്റെ മകന്റെ മകനെ അവന്റെ പഠിത്തം ശരിയല്ലാതാക്കി ഇങ്ങോട്ട് വന്നിട്ട് ഒരു 7-8 5-8 കൊല്ലത്തിൽ കൂടുതലായി എന്റെ വീട്ടിലോട്ട് വന്നിട്ട്. ഇങ്ങോട്ട് വിടുകയല്ല അവരെ. മകന്റെ മകനെ ഈയിടെ മകന് എന്റെ വൈഫിന് സുഖമില്ലാഞ്ഞു ഒന്ന് മകൻ വന്നു. മകനും മകന്റെ ഭാര്യയും കൂടെ വന്നു. ഈ ഈസ്റ്ററിന് 2 ദിവസം ഇവിടെ വന്ന് താമസിച്ചു. ഇതിപ്പോ പിന്നെ അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇന്നലെ അവൻ എന്നെ വിളിച്ചായിരുന്നു. ഇപ്പൊ പതിവില്ലാത്ത സ്നേഹം എന്നോട് കാണിക്കുന്നുണ്ട് എന്റെ മകൻ. അത് എന്നാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ ഇത് വരാൻ തുടങ്ങിയില്ല ഈ ഫേസ്ബുക്കിൽ കൂടെ. അപ്പൊ ഞാൻ വല്ലതും ഇവരുടെ നിങ്ങൾക്ക് വല്ലതും ഇതിന്റെ പറയാനായിട്ടുള്ള വല്ല കുഴു വല്ലതും വെച്ചു കൊടുക്കുമെന്ന് ഇപ്പൊ അവർക്ക് ഒരു ഭയമുണ്ട്. അവർക്ക് ഇപ്പം ഭയം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് ലോകം അറിയണ്ട കാരണം എന്തുമാത്രം കുടുംബങ്ങൾ ഇവർ തകർക്കുന്നുണ്ടെന്നറിയോ? അയ്യോ, കുടുംബങ്ങൾ എന്റെ എത്രയോ ഇപ്പൊ അച്ഛൻ തന്നെ അനുഭവിച്ചു എന്താണ് ഇതുപോലെ കുടുംബങ്ങളുടെ ചിഹ്ന ഭിന്നവാക്കുന്നത്. എന്റെ സുനില, ഞാൻ വാസ്തവം പറഞ്ഞ ഞാൻ യഥാർത്ഥമായ വിശ്വാസിയാ എന്ന് പറഞ്ഞാൽ ദൈവവിശ്വാസിയാ. യേശു ക്രിസ്തുവിനെ ദൈവം അല്ലാതെ ഒരു ദൈവം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളെ അല്ല. ഇവിടുണ്ടല്ലോ ഇവരിങ്ങനെ വന്ന്, ഇവരിങ്ങനെ വന്നിട്ട് ഇതിന് മുഴുവനെയും ചാന്തം മേല ഇതിനകത്ത് മെയിൻ കുറ്റക്കാരൻ അത്തിയൊരീസ അനീച്ച എന്ന് പറഞ്ഞവനാ. അവനും അവന്റെ 2 പെങ്ങന്മാരും കൂടെ കൂടിയുണ്ടായി ഈ നാശം മുഴുവൻ ഉണ്ടാക്കിയത്. ഇതിനകത്ത് മൊത്തം നടക്കുന്ന ഈ വ്യഭിചാരം പണികളും അല്ലേ? അതാണെന്നേ എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി ഒന്നിച്ചാ കുളി കുളിക്കുന്നത് വരെ ഒന്നിച്ച. അതങ്ങനെ ഇല്ല, സെലക്റ്റഡ് ആളുകളെ ഉള്ളൂ, അല്ലാതെ എല്ലാരും ഒന്നും അവർ കാണിക്കുകയില്ല. വിചാരം ഇവർ തങ്ങളിൽ തങ്ങളിലേ ഉള്ളൂ, അല്ലാതെ വെളിയിലോട്ടെങ്കിലും ഒന്നുമില്ല. അതാരും അറിയുകയില്ല. ശാന്തമ്മ ഇപ്പം ഈ ഇങ്ങനെ ഒരു കല്യാണം കഴിച്ചു എന്നിട്ടും അച്ചോയുടെ വിടുന്നില്ല. അച്ചോയി ഇപ്പോഴും അവിടെ ഉണ്ട്. 1980 ശാന്തമ്മയ്ക്ക് 32 വയസ്സുണ്ട്. അന്ന് മാത്യുവരീസിനൊന്ന് 47 വയസ്സുണ്ട്. ഈ പ്രായത്തിൽ ഇവര് ഇപ്പൊ ഒതുങ്ങിയോ അതോ എവിടെങ്കിലും ഷെഡിൽ കയറി ഇരിക്കുവാണോ അതോ ഇപ്പോഴും ആക്റ്റീവായിട്ടുണ്ടോ ഇവര്? ഈ ശാന്തമ്മ ഒളിവിലാണെന്ന്, മുഴുവൻ ഒളിവില്ല. അവൾ അമേരിക്കയിലാണ് താമസിക്കുന്നത് ഇപ്പോ. അമേരിക്കയിൽ എവിടെ? അമേരിക്ക മേരിലാൻഡിൽ. അതിപ്പം അവിടെ മാത്യുവരീസിന്റെ ഇളയ മകനാണ് ഇപ്പൊ അവിടെ കെട്ടിയിരിക്കുന്നത്. മാത്യുവരീസിന്റെ മൂത്ത മകൻ അവിടെ മാറി വാനുവേഴ്സി പഠിപ്പിച്ചാണ്, ജോർജി. ഇളയ അവന്റെ പേര് ജോ. അവനെ ഈ ഡ്രഗ് അഡിക്ഷൻ ഒക്കെ ആയിട്ട് ട്രിവാൻഡ്രം ബീച്ചിലൊക്കെ കിടന്നിട്ടുള്ളവനാണ് രണ്ടാമത്തെ മകൻ. അവനൊരു ഡോക്ടർ പെണ്ണിനായി ഇതിനകത്ത് നിന്ന് കെട്ടി അമേരിക്കയിലുള്ളത്. അപ്പം അനീച്ചായൻ പറഞ്ഞാൽ കല്യാണം നടത്താതിരിക്കാൻ പറ്റുകയില്ലല്ലോ. ചാമ്പെന്ന് പറഞ്ഞ അങ്ങനെ നടത്തുകയാണ്. ആ പെണ്ണിന്റെ അമ്മയുടെ കൂടെ ഞങ്ങളുടെ കോട്ടയത്തെ വെള്ളൂര്. ഇതെല്ലാം വളരെ രഹസ്യമാണ്. ഇപ്പൊ ഞാൻ ഇത്ര അകത്ത് കയറിയുണ്ടായി ഇത്രയൊക്കെ എനിക്ക് മനസ്സിലായത്. എല്ലാ വീടുകളും ഇവര് അങ്ങ് തിളയ്ക്കുക, വെള്ളത്തിൽ കിടന്ന് തിളയ്ക്കുന്ന പോലെ തിളയ്ക്കുക. വീടുകൾ മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുക ഇവർ. എന്നിട്ടിപ്പം വന്നിരിക്കുന്നത് വെച്ചാൽ അങ്ങനെ ഉണ്ടാക്കിയ കാശെല്ലാം 10% മേടിയിൽ തുടങ്ങി. അത് കഴിഞ്ഞ് സ്പെഷ്യൽ പ്രിവിലേജ് സ്വർഗത്തിൽ കൊടുക്കാനായിട്ട് സ്വർണവും രൂപയും തുകകളും അങ്ങോട്ട് മേടിയിൽ തുടങ്ങി.
ഈ സ്ക്വയർ വൺ കാറ്റ് ടാലന്റ് എന്ന് പറഞ്ഞ തിരുവനന്തപുരത്ത് കട തുടങ്ങിയിരിക്കുന്ന ഇവരുടെയല്ലേ? അത് ഇവരുടെയാ, അത് ഇവരുടെ ഒന്ന്. പിന്നെ ഈ ടെക്നോ പാർക്കിൽ ഒരു സ്റ്റാർ വൺ എന്ന് പറഞ്ഞൊരു കമ്പ്യൂട്ടർ സെന്റർ ഉണ്ടല്ലോ, അതും ഇവരുടെയാണ്. ചാണ്ടമ്മയുടെ മൂത്ത മകൻ ഇതൊക്കെ നോക്കുന്നു. അവനിപ്പം ദുബായിലൊരു ബിസിനസ് ഉണ്ട്, ഈ വഴിയെല്ലാം ഈ സി സി ടി വി ഫിറ്റ് ചെയ്യുന്ന 10 പേര് അവൻ ജോലി വഹിക്കുന്നുണ്ട്, അവിടെ വർക്ക് എടുത്ത് ദുബായിൽ മൂത്ത മകൻ. പിന്നെ ഇങ്ങനെ അമേരിക്കയിലും എല്ലാം പോകുന്നുണ്ട്. മോനെല്ലാം ഇങ്ങനെ കറക്കവാ. ഇവാനിയോ സിരിമേനി ഇവരെ പിടിക്കാനായിട്ട് പഠിച്ച പണി 18 നോക്കി. ഇവാനിയോ സിരിമേനിക്ക് ഇവരെ ഒന്ന് മുടക്കണമെന്ന് വളരെ നിർബന്ധമായിട്ട് ഇവാനിയോ സിരിമേനി പുറകെ പിടിച്ചോ. ഈ ശാന്തമ്മ അച്ചോയ്ക്കും അച്ചോയുടെ പെങ്ങളും പിന്നെ പൊന്നമ്മയ്ക്കും നോട്ടീസ് അയച്ചതാ ഇവാനിയോ സിരിമേനി ഓഫീസിൽ നിന്ന്. ഇവര് ചില്ലുകയില്ല, ഇവര് ബിസിനസ് ട്രൂപ്പ് ഇല്ലാതായത. പൊന്നമ്മയുടെ രജിസ്റ്റേർഡ് അയച്ചപ്പം ഇവിടെ അഡ്രസ് ഈസ് നോർത്ത് ഹിയർ എന്ന് പറഞ്ഞ് അവർ തിരിച്ചയച്ചു. അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഇതിന്റെ പണി. എന്ന് വെച്ചാൽ പിന്നെ ബാബായുടെ ഒന്ന് ഈ മനോരമയിലെ ആരെയൊക്കെ ഒന്ന് പറയിപ്പിക്കും, യുവാനോ സിനിമേനെ ഒന്ന് ശാന്താക്കണം. ഇവരെ വെള്ളപ്പെടുത്താം. അങ്ങനെ യുവാനോ സിനിമേനെ അങ്ങ് വിട്ടതാ. ശാന്തമ്മയുടെ ഈ പ്രസ്ഥാനത്തിൽ ഇപ്പോഴും ആൾക്കാർ പോകുന്നുണ്ടല്ലോ ധാരാളം. കോട്ടയത്തെ മിക്കവാറും ഒക്കെ ഒതുങ്ങിപ്പോയി, പൊട്ടിപ്പോയി. എല്ലാം എല്ലാവരും നശിച്ചുപോയി. അധികമൊന്നും ഉള്ളതൊന്നും ഇല്ല. ഞാൻ റിട്ടയറായപ്പോ ഉമ്മയുടെ അകത്തെ പ്രളയം എന്നെ അങ്ങ് തിരുവനന്തപുരത്ത് വലിച്ചിട്ട് റിട്ടയർമെന്റ് ബെനിഫിറ്റ് ഒക്കെ മേടിക്കാനായിരുന്നു ഇവരുടെ പ്ലാന്. അന്നേരത്തേക്കിന് ഞാൻ ഇവരോട് തന്നെയില്ലേ, അല്ലെങ്കിൽ ഞാനും ചെന്ന് ഇവരുടെ അത് കെട്ടുപോയതിന് ശ്യാമയുടെ നാമത്തിൽ പ്രാർത്ഥിക്കണം. അത് കാൽവരി യാഗത്തെ രക്ഷ കിട്ടണമെന്ന് വരികിൽ പുനർവാഹ യാഗത്തെ നമ്മൾ ആദ്യം മണങ്ങി കഴിഞ്ഞ് അങ്ങോട്ട് നോക്കിയാലേ പറ്റത്തുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് മെന്മാരുടെ പഠിപ്പിക്കൽ. കാൽവരി യാഗത്തും കാലഹരണപ്പെട്ടു പോയി, അതിന് പ്രസക്തിയില്ലെത്തും. അങ്ങനെയുള്ളതെല്ലാം വന്ന് അപ്പൊ ഞാൻ എങ്ങനെ ഈ മാത്യുവരീസിനോട് ചോദ്യം തുടങ്ങി. പിന്നെ വേദപുസ്തകം അനുസരിച്ച് കാൽവരി യാഗം കഴിഞ്ഞ അവസാനത്തെ യാഗമാണെന്നാണല്ലോ, ഇനി യാഗമൊന്നും ഇല്ലെന്നാണ്. ഇപ്പൊ ഇവർ പറയുന്നത് ഇപ്പൊ പുതിയ പാട്ടിനകത്തുണ്ട്, ഇനിയും ലോകത്തിലെ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി അവസാനത്തെ യാഗമായി ഇവിടെ പുനർവാഹയാകുമെന്ന്, ഇനിയും വേറൊരു യാഗം ശേഷിക്കുന്നില്ലെന്ന്. ഞാൻ അന്നേരം ഇവരോട് ചോദിച്ചു, ഈ മാധ്യവരിച്ച് ചോദിച്ചു, 2000 കൊല്ലം മുമ്പ് പൗലോസ്ലിഹ എഴുതി ഇത് അവസാനത്തെ യാഗമെന്ന്, അപ്പോസ്തലന്മാർ പഠിപ്പിച്ചാതാ. ഇനി ഒരു 2000 കൊല്ലം കഴിയുമ്പോൾ വേറൊരു ഇതുപോലൊരു യാഗം നടത്തിയേച്ച് കർത്താവ് വന്നില്ലെന്ന് ഒരിക്കല് ഇതുപോലെ യാഗം നടത്തിച്ച് ഇതാ അവസാനത്തെ യാഗമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് ചോദിച്ചു. അങ്ങനെയൊക്കെ വന്ന് എന്നെ ഇവർക്ക് അങ്ങ് വഹിക്കാൻ മേലെന്ന് വന്നു. അങ്ങനെ വന്നപ്പോഴും പറഞ്ഞു മകനെ എന്നെ കൂടെ ഭിന്നിച്ച് സാത്താൻ കയറി പോയി. ഇത്രയും വിദ്യാഭ്യാസമുള്ള മകനൊക്കെ ഇതിനകത്ത് എങ്ങനെ കുടുങ്ങിപ്പോയി? അത് കുടുങ്ങിപ്പോയത് ഈ കല്യാണത്തിലാ കുടുങ്ങിപ്പോയത്. കല്യാണം വന്നു കഴിഞ്ഞപ്പോ അവനെ ഈ ശാന്തമ്മയുടെ ഒരു ചേട്ടത്തിയുടെ മകനെ ഇവനുമായിട്ട് ഇച്ചിരി വലിയ ഉണ്ടായിരുന്നു, വെളിയില ഡൽഹിയിലായിരുന്നു, ഡൽഹിയിലെ ഡൽഹി ബോംബെ. ആ ചെറുക്കം വന്നവനെ ഉറച്ച പെണ്ണ് മോശമാണെന്നും ഡിവോഴ്സായി പോകുന്നും പറഞ്ഞ് അവൻ ഇവനെ അങ്ങ് വല്ലാതെ വശീകരിച്ച് കല്യാണത്തിന് അവനായി ഇവിടെ കൊണ്ടുവന്നായി. ശാന്തമ്മയുടെ ചേട്ടത്തി ഒരു ഡിവോഴ്സായി പോയതാ. അവിടെ പേര് ചെല്ലമ്മ എന്നായിരുന്നു, മരിച്ചുപോയി, അവളൊക്കെ മരിച്ചുപോയി. ശാന്തമ്മയുടെ അനിയത്തി മട്ടന്നൂര് ഒരുത്തിയുണ്ട് ഈ കണ്ണൂർ ഡിസ്ട്രിക്റ്റില്, അവിടെ മകളെയാണ്. ഒരു വഹയും ഒരു പരഗതിയും പരഗതി ഇല്ലാത്തതായി ഇതെല്ലാം അല്ല, ഇതൊന്നും ഒരു ഒരു പോഷുവല്ല ഇതൊന്നും. ഇപ്പൊ ആ താമസിക്കുന്ന വീട് ശാന്തമ്മയുടെ ആങ്ങളുടെ ഭാര്യയുടെ അപ്പം പണിയിച്ചു കൊടുത്തതാ. അവിടെയുള്ള ആ രണ്ടു പേരെ കിട്ടണം. അത് കൊലം ചെയ്തിരിക്കാൻ അവറാച്ചായ പറയും, ഇവര് വലിയ കോൺട്രാക്ട് ആയിരുന്നു. അവസാനം ഇവര് തങ്ങളിൽ തന്നെ അവറാച്ചായ മരിച്ചിട്ട് മകളൊന്ന് കാണാൻ പോലും പോയില്ല. അതാണ് ഇവരോട് തെണ്ണിക്കഴിഞ്ഞാൽ അവര് പറയുന്നത് ദൈവത്തിന്റെ ശത്രുതയാ, ദൈവത്തിന്റെ ശത്രുക്കളുമായിട്ട് നമ്മളും മിത്രം ഉണ്ടാക്കി നമ്മളും മിത്രമാകാൻ പാടില്ല, ദൈവം അവളല്ലേ. അങ്ങനെ അങ്ങനെയൊക്കെയാണ് അവിടെ ആ പാട്ടുകളൊക്കെ, ആ പുനർവാഹയാകത്തിന്റെ പാട്ടുകളൊക്കെ. ഇതെല്ലാം ഇതിന്റെ കംപ്ലീറ്റ് ഫയൽ നമ്മുടെ കോട്ടയം ഭദ്രാസിന്റെ ഓഫീസിൽ ഇരിപ്പുണ്ട്. നമ്മൾ യുവാനിയ സിനിമയുടെ ഓഫീസുണ്ട് കോട്ടയത്തെ എം ഡിയിലെ. ആ എം ഡിയിലെ ജെയിംസിന്റെ ആ കയ്യിലെ വിടുതൽ ഗ്രൂപ്പിന്റെ ഒരു ഫയലുണ്ട്. ആ ഫയലിനകത്ത് ഇതെല്ലാം ഉണ്ട്. കാരണം ഒരു അച്ഛനെ മുടക്കിയതാണല്ലോ ഇവിടെ, ഞങ്ങളുടെ വെളിയിലെ ഒരു അച്ഛനെ ആ മുടക്കിയിരിക്കുന്നത്. അച്ഛനെ മുടക്കിയെന്ന് പറഞ്ഞാൽ അച്ഛനെ കംപ്ലീറ്റ് പ്രൈമറി മെമ്പർഷിപ്പിൽ നിന്ന് തിരുമേനി മുടക്കി കളഞ്ഞു ചർച്ചിന്റെ. അയാളിപ്പോ ഇവരുടെ കൂടെ ഉണ്ടോ? അയാളിപ്പോ ഇവരുടെ കൂടെ ഉണ്ട്. അവരുടെ അയാൾ എല്ലാം പിന്നെ എങ്ങോട്ട് പോകാൻ അയാൾ. അയാളിപ്പം വീട്ടിൽ ഇങ്ങനെ അയാൾ കിളയും പണിയൊക്കെ ആയിട്ട് ഇച്ചിരി പറമ്പുണ്ട്, അതുകൊണ്ടൊക്കെ കഴിഞ്ഞു കൂടുക. അയാളിങ്ങനെ ഇച്ചിരി റബ്ബറുണ്ട്, അത് വീട്ടിൽ ഇപ്പം കൃഷിയൊന്നും ചെയ്താൽ ഒരു കാര്യവും ഇല്ല, അറിയാമല്ലോ. എന്നാലും ഒറ്റത്തരി ആയതുകൊണ്ട് ഇങ്ങനെ ഒരു കഞ്ഞിയൊക്കെ വെച്ച് കുടിച്ച് ഇങ്ങനെ കഴിയുന്നുണ്ട് അയാൾ. തോട്ടക്കാട്ട സി സി കുര്യൻ അയാളുടെ പേര്. ചുണ്ടമണ്ണിലച്ഛൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അന്നേരം പറയുന്ന ശാന്തമ്മയുടെ അച്ഛൻ എന്നാ പറയുന്നത്.
വിശ്വാസകാര്യത്തെ കുറിച്ച് പറഞ്ഞാൽ അയാളെ അഗ്രസീവ് ആവും. അത് ഇവരുടെ കൂട്ടത്തിൽ ആരോടെങ്കിലും ഇവരുടെ വിശ്വാസം ഫെയ്ത്തിനെ ഇവരുടെ ഫെയ്ത്തിനെ കുറിച്ച് ചോദിച്ചാൽ ഞങ്ങൾക്ക് അങ്ങനെ വെളിയിലൊരു ഫെയ്ത്തും ഇല്ല ഒന്നുമില്ല. ഇവരെല്ലാം തിരുമേനിയായിരിക്കും ചിലപ്പം ഇവര് പറഞ്ഞതാ ശാന്തമ്മ കുമ്പിട്ടുകൊണ്ടിരിക്കുന്നവര് പറഞ്ഞത്. അയാൾ തിരുമേനി എന്നാ പറയുന്നത് ഞങ്ങളൊരു സ്ത്രീ ദൈവമാണെന്ന് വിശ്വസിക്കുക എന്നൊക്കെ പറഞ്ഞ ആ തിരുമേനിയോട് ഞങ്ങൾക്ക് അവിടെയൊന്നും യാതൊരു ഇതുമില്ലെന്നും പറഞ്ഞ കണക്ഷനും ഇല്ലെന്നൊക്കെ പറഞ്ഞ ഇവരതിൽ നിന്ന് രക്ഷപ്പെടുന്നു. ശാന്തമ്മ അവരറിയ പോലും ഇല്ലെന്നാ പറയുന്നത്. സകല തലവഴിയും വക്രതയുമായി നടക്കുന്ന ഇവനെ ഇവർ വിശേഷിപ്പിക്കുന്നത് തലമുറയിലെ നീതിമാൻ.